ഇന്നിപ്പോ നമ്മുടെ സമരം അനിശ്ചിതകാല സമരത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ രണ്ടാം ദിവസമാണ്. ഇപ്പോഴും ഇടതുപക്ഷ സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് ഇത് എത്രയും വേഗം തന്നെ പരിസമാപ്തിയിൽ എത്തിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അനിശ്ചിതകാല സമരമായതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിലെ സമര പരിപാടികളും നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകരെ ഇപ്പം തന്നെ വരാനായിട്ട് ഓരോ ദിവസവും വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവേശത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് തിരുത്തി പോവുക തന്നെ വേണം. ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി എന്നീ മൂന്ന് പേര് ഇപ്പോൾ സസ്പെൻഷനിൽ പോയിരിക്കുന്നു. അതിനെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ലാന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 28-29 രീതികളിൽ നടന്നിട്ടുള്ള സമരം, 20 കോടിയോളം ജനങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഈ സമരം, ഈ സമരത്തിനകത്ത് പങ്കെടുത്തു അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അംഗീകരിച്ച് പോകാനാവുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് മുന്നോട്ട് വരണം, മുഴുവൻ ആളുകളെയും തിരിച്ചെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒട്ടനവധി ആളുകൾ വരാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുമ്പോൾ പോലും നമ്മൾ 75 പേരെന്നുള്ള നിലയിൽ, ഓരോ ദിവസം 75 പേരെന്നുള്ള നിലയിൽ ഈ അനിശ്ചിതകാല സമരം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതെ, മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്നുള്ളതല്ല, മാനേജ്മെൻറ്റുമായി സംസാരിച്ച് ഇതിനകത്ത് മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് തയ്യാറാവും. മാനേജ്മെൻറ്റുമായിട്ട് തന്നെയാണ് നമുക്ക് ടെക്നിക്കലി സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. KCB ഓഫീസ് അസോസിയേഷനെ രേഖാപരമായി അറിയിച്ച് നമ്മളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ ആ ചർച്ചയ്ക്ക് വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്ത് പോകണം എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തെ പൊതുമേഖലയിൽ നേരത്തെ കൊണ്ടുപോകുന്നതിനുള്ള നിലപാടുകളുമായി ഈ ഇവർ മുന്നോട്ട് വരണം. മാനേജ്മെൻറ്റ് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ സമരം പിൻവലിക്കാൻ സാധിക്കൂ എന്നുള്ള നിലപാടിലാണ് KCB ഓഫീസ് അസോസിയേഷൻ നിലനിൽക്കുന്നത്. ചർച്ച ഇന്നുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. രാവിലെ ഇപ്പോൾ മന്ത്രിയുടെ മാധ്യമങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് തയ്യാറാവും എന്നാണ് പറയുന്നത്. ആ ചർച്ചയ്ക്ക് ഞങ്ങൾ രേഖാപരമായി അറിയിച്ചാൽ സംഘടനയുമായി ആലോചിച്ച് ആ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള നിലപാടിൽ തന്നെയാണ് KCB ഓഫീസ് അസോസിയേഷൻ നിലനിൽക്കുന്നത്. നിലവിൽ KSAP മുന്നിലുള്ള ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമരവും ധർണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനപൂർണ്ണമായിട്ടാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ ഭാരവാഹികളുടെ സസ്പെൻഷൻ പിൻവലിക്കുക, അതുപോലെ തന്നെ ചെയർമാൻ്റെ ഏകാധിപത്യ നടപടികൾ പിൻവലിക്കുക അല്ലെങ്കിൽ അത് നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംഘാടകർ ഇവിടെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ സമരത്തിന് ഇവിടെ കുറച്ച് പേരേ ഉള്ളെങ്കിലും പല ഭാഗത്തു നിന്നായിട്ട് സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും നിലവിൽ മന്ത്രി, വൈദ്യുതി മന്ത്രി ഇവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നാണ് സൂചന. ഇന്ന് മന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ സമരം അവസാനിപ്പിക്കാനുള്ള നടപടികളെല്ലാം ഉണ്ടാകുമെന്നാണ് സൂചന. ഇല്ലെങ്കിൽ ചട്ടപടി സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചനയും ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകുന്നുണ്ട്. ക്യാമറമാൻ റിജുവിനൊപ്പം കൃഷ്ണേന്ദു, മലയാളം എക്സ്പ്രസ്.